മാന്യ സഹോദരന്മാര് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവരാണ്. അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഓ എന്റെ ചെറുപ്പക്കാരെ, ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ടാളുകളെ രോഗികളായി മരിച്ചു, ഒരാള് അറ്റാക്കായി മരിച്ചു, വേറെ ഒരാള് ക്യാൻസർ രോഗം പിടിച്ച് മരിച്ചു. അതേ ഒന്ന് നമ്മളെ സെയ്തലിക്കുകയാണ്, മറ്റൊന്ന് അഹമ്മദ് കുത്തുകയാണ്. രണ്ടുപേരും സുന്നത്തിയ മാറ്റിന് ഓടി നടന്നവരായതുകൊണ്ട്, ദീനിനെ സഹായിച്ചവരായതുകൊണ്ട്, ഉമ്മമാരെ ഉള്ളത് പറയട്ടെ, ആ രണ്ട് മാന്യവ്യക്തികൾക്ക് വേണ്ടി ഒരു മാസം തകയുന്നതിനു മുമ്പ് നമ്മുടെ നാട്ടിലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ തെഹിലയിലെ ചൊല്ലി ഹദിയ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഖുർആനൂരി ഹദിയ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ അവർക്കല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്? അവർക്ക് വേണ്ടി നമ്മൾ ദുആയിരക്കാൻ വേണ്ടി ഇതുപോലെ തുറമതിലിൽ സംഘടിപ്പിച്ചത്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ സഹായിച്ചവരായിരുന്നു, ഞങ്ങളെ സ്നേഹിച്ചവരായിരുന്നു. ഞങ്ങളിവിടെ പറഞ്ഞായത്തും ഹദീസും ദിക്റും സ്വലാത്തും എല്ലാം അവരെ കബറിലേക്ക് കൊടുക്കണേ അല്ലാ. ഓ എന്റെ ഉമ്മ, കുഞ്ഞുമക്കളെ നല്ല മക്കളാക്കി വളർത്തിക്കൊള്ളണം. ഞങ്ങൾ എസ് എസ് എഫിലൂടെ ഒരു പാർലമെന്റും വിചാരിച്ചിട്ടില്ല. നിങ്ങളെ മക്കളെ ഞങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കൂല. പിന്നെന്തിനാ ഞാനതിന് പറയുന്നതെന്നോ? നിങ്ങളൊരു കുട്ടി എസ് ബി എസിൽ ചേർത്ത് ആ കുട്ടി എസ് എസ് എഫിൽ വന്ന് സജീവ പ്രവർത്തകനായാൽ പാവപ്പെട്ട ഞങ്ങളെ പോലത്തെ ആളുകൾ മരിച്ചാലും ഈ യൂണിറ്റിൽ നിന്നൊരു ഫാത്തിയെങ്കിലും കിട്ടിയാലോ? അതിനാ ഞാനിങ്ങനെ ശബ്ദിച്ചു പറയുന്നത്. ദൈവം ചെയ്ത് എന്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മുടെ മക്കളെ വഴിതെറ്റാ വിടരുത്, നല്ലവരെ കൂടെ കയ്യിലേൽപ്പിച്ചോളണം. ഞാൻ പറഞ്ഞല്ലോ എന്റെ ഉപ്പ മരണപ്പെട്ടുപോയി എന്ന്. കഴിഞ്ഞ റമളാനെ കഴിഞ്ഞിട്ടാ ദുൽഖാദിർ നാലിനാ ഉപ്പ മരിച്ചുപോയല്ലോ. എല്ലാ ആളുകളും പാവപ്പെട്ട എന്റെ ഉപ്പാക്ക് ഒരു യാസീനെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒന്ന് ഓടിയിട്ട് ആ ഉപ്പാക്കൊന്ന് ഹദിയ ചെയ്യുന്നു. കാരണം ഉപ്പയാണ് ഞങ്ങളെ ഉണർത്തിയത്. ഉപ്പ ഞാൻ എസ് എസ് എഫുകാരായതിന്റെ പേരിൽ നിർത്തിയിട്ടില്ല. ഞാനൊരു കൽക്കരമുസ്താദിനെ ആദരിക്കുന്നവരായതുകൊണ്ട് എന്നോട് ഉപ്പ ഇതുവരെ കർക്കശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഉപ്പ കാണിച്ചു തന്ന സുന്നത്തിയമാഅത്തിന്റെ പാതയിൽ തന്നെയാണ്. അല്ലാഹുവേ ഉപ്പാന്റെ കബറിനെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇതുപോലെ ഞാനും മരിച്ചു പോകും, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചാൽ എന്റെ പ്രായമുള്ള ഒരു മകനും എനിക്കില്ല. എന്റെ കുട്ടിക്ക് വയസ്സാകെ വന്നത് 3 വയസ്സാണ്. 3 വയസ്സുകാരനായവന്റെ പ്രായത്തിലാ ഞാൻ മരിച്ചു പോയതെങ്കിലും അവന് പ്രായപൂർത്തിയെത്തിയാലോ എനിക്ക് ദുആയിരക്കണമെന്ന ചിന്തയുണ്ടാവണമെന്നില്ല. എന്നാൽ ആ സ്ഥാനത്ത് ഞങ്ങളൊക്കെ കാണുന്നത് വളർന്നു വരുന്ന എസ് എസ് എഫുകാരെയാണ്, എസ് ബി എസുകാരെയാണ്, എസ് വൈ എസുകാരെയാണ്. കാരണം ഞങ്ങളൊരു മെസ്സേജ് കൊടുത്താൽ മതി, അതേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ മെസ്സേജുകളെ സെൻഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ നിഷ്കളങ്ക അമീനോ, നിഷ്കളങ്ക ദുആഓ, നിഷ്കളങ്ക ഫാത്തിയയോ ലഭിച്ചാല് അത് നമുക്കൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. അത് എന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആര് മരിച്ചാലോ, ഓ എന്റെ ഉമ്മ നിങ്ങൾ മരിക്കുന്നു, നിങ്ങളൊരു മകന് സജീവ പ്രവർത്തകരെങ്കിലും നിങ്ങളെ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് ഞാനടക്കമുള്ള ആളുകളെ പാറ്റിയോട് കാന്തപുരം ഉസ്താദ്
ഉസ്താദടക്കമുള്ളയാളുകൾ ദുവായിരക്കോ, സുലൈമാൻ ഉസ്താദടക്കമുള്ള ആലിമീങ്ങൾ ദുവായിരക്കോ. ഇത് തന്നെയല്ലേ നമ്മുടെ സൈതലിക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അത് തന്നെയല്ലേ അഹമ്മദ് കുട്ടി സാഹിബിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹുവേ, ഞങ്ങൾക്ക് അവരെ മറക്കാൻ കഴിയൂല. ഞങ്ങളെ ദുആ അവർക്കൊരു തണലാക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ ഉമ്മ, നമ്മുടെ മക്കളെ കഞ്ചാവിന്റെ അടിമകളാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ആലിമീങ്ങളെ പച്ചക്കതിന്ന സുബ്ഹാനല്ലാ, ഏതെല്ലാം കോലത്തിലാ കാലം പോയി കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എസ് എസ് എഫിന്റെ ചെറുപ്പക്കാർക്ക് തുണക്കുട്ടികൾക്ക് വൈക്കോലുണ്ട വാങ്ങാൻ കിട്ടാനിട്ടാണെന്ന്? അതേ വൈക്കോല് കത്തിക്കാനോ വൈക്കോല് കൊണ്ട് കോലമുണ്ടാക്കാനും കഴിയാനിട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ ലോകത്തിൽ ഏറ്റവും വലിയ വൈക്കോലുണ്ട കൊണ്ട് കോലമുണ്ടാക്കാൻ ഞങ്ങളോട് ശക്തിയുള്ള ഒരു പ്രസ്ഥാനമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ ആരെയും കോലം കത്തിക്കാൻ പോയില്ല. ഞങ്ങൾ ആരുടെയും അവഹേളിക്കാൻ ആ കോലത്തിന് തീവക്കാൻ പോയില്ല, മയ്യത്തുണ്ടാക്കാൻ പോയില്ല. ഇതിനൊക്കെ നല്ല അഗ്രഗണ്യന്മാരായ ആളുകളുണ്ട് എങ്കിലും ഞങ്ങൾക്കൊരു ആത്മീയ നേതൃത്വമുണ്ടായതുകൊണ്ട് അടങ്ങി നിൽക്കുകയാണ് കേട്ടോ. സ്ഥാനത്ത് നിങ്ങളും മറ്റൊരു വിഭാഗത്തിന് പോയാലോ ആരകോല ഉണ്ടാക്കിയത്? കാന്തപുരം ഉസ്താദോ എന്ന പോലെ തന്നെ മഹാനായ ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പ, മഹാനായ ഖലീൽ തങ്ങളുപ്പാപ്പ, വലിയ വലിയ മഹാന്മാർ ജീവിതത്തിൽ കറാഹത്തോളും ചെയ്യാത്ത ഒന്നരായ സുലൈമാൻ ഉസ്താദിന്റെ കോലമോലും ഉണ്ടാക്കി നിങ്ങൾ പരിഹസിച്ചവരല്ലേ ഉമ്മാ? അതിനെ നമ്മുടെ മക്കളെ നിങ്ങളെ ദാനം കൊടുക്കല്ല കേട്ടോ. നിങ്ങളെ കഫിറാക്കുന്നവരെ കൂടെ നമ്മുടെ മക്കളെ കയ്യറിയൂടി വിടല്ല കേട്ടോ. അല്ലാഹു തആല നമ്മുടെ നാട്ടിലെ മുഴുവൻ മക്കൾക്കോ അഹ്ലു സുന്നയിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.